അഞ്ച് റൂട്ട് രണ്ട്, രണ്ട് റൂട്ട് ഏഴ്, നാല് റൂട്ട് മൂന്ന്, മൂന്ന് റൂട്ട് ആറ്, ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമത്തിൽ എഴുതുക പറഞ്ഞാൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് എഴുതുക. ആദ്യം ചെറിയ സംഖ്യ, തൊട്ടടുത്ത വലിയ സംഖ്യ, തൊട്ടടുത്ത വലിയ സംഖ്യ, അങ്ങനെ എഴുതണം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയിട്ട് ഏതാ വലുത് പറയാൻ പറ്റില്ല. വലുത് ഏതാന്ന് പറയാൻ അറിയണമെങ്കിൽ ഇതിൽ റൂട്ടിൻ്റെ ഉള്ളിൽ മാത്രം സംഖ്യകൾ വരണം, ഈ പുറത്തുള്ള സംഖ്യ പാടില്ല. റൂട്ടിൻ്റെ ഉള്ളിൽ മാത്രമായി ഒതുങ്ങണം സംഖ്യ. അപ്പം നമുക്ക് ഏതാ വലുത് ഏതാ ചെറുത് പറയാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് അഞ്ച് റൂട്ടുണ്ടെന്ന് എഴുതി. കഴിഞ്ഞ കണക്ക് ചെയ്തതിൻ്റെ നേരെ വിപരീതമാണ് ഇവിടെ ചെയ്യണത്. എന്താണ്, അഞ്ച് റൂട്ട് രണ്ട് എന്നുള്ളതിന് പകരം റൂട്ട് ഓഫ് എന്നിട്ടിട്ട് ഈ പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ എഴുതുക. പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ അഞ്ച് സ്ക്വയർ ഇൻറ്റു ഉള്ളിലുള്ള സംഖ്യ അതുപോലെ ഇടുക. ഉള്ളിലുള്ള സംഖ്യ രണ്ടാണ്, അഞ്ച് രണ്ട്, അപ്പോൾ അഞ്ച് സ്ക്വയർ ഇൻറ്റു രണ്ട്. റൂട്ട് ഓഫ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ഇൻറ്റു രണ്ട്, റൂട്ട് ഓഫ് ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അൻപത്, ഉത്തരം റൂട്ട് അൻപത്. അപ്പോൾ ഈ അഞ്ച് റൂട്ട് രണ്ട് എന്നുള്ളത് റൂട്ട് അൻപതായി. അതായത് ഈ പുറത്തെ സംഖ്യ പോയി റൂട്ടിൻ്റെ ഉള്ളിലുള്ള സംഖ്യ മാത്രമായി ചുരുങ്ങി. അതേപോലെ ചെയ്യുക, റൂട്ട് ഓഫ് എഴുതിയിട്ട് പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ എഴുതുക. പുറത്തുള്ള സംഖ്യ രണ്ടാണ്, രണ്ട് സ്ക്വയർ ഇൻറ്റു ഏഴ് സമം റൂട്ട് ഓഫ് രണ്ട് സ്ക്വയർ നാലാണ് ഇൻറ്റു ഏഴ്, റൂട്ട് ഓഫ് നാല് ഇൻറ്റു ഏഴ് ഇരുപത്തിയെട്ട്, റൂട്ട് ഇരുപത്തെട്ട്, നാല് റൂട്ട് മൂന്ന്. എന്താ ചെയ്യുക, റൂട്ട് ഓഫ് എന്നിട്ട് പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ നാല് സ്ക്വയർ ഇൻറ്റു ഉള്ളിലുള്ള സംഖ്യ അതേപോലെ ഇടുക, റൂട്ട് മൂന്ന്. റൂട്ട് ഓഫ് നാലിൻ്റെ സ്ക്വയർ പതിനാറ് ഇൻറ്റു മൂന്ന് സമം റൂട്ട് ഓഫ് നാൽപ്പത്തി എട്ട്. അതേപോലെ മൂന്ന് റൂട്ട് ആറ്, റൂട്ട് ഓഫ് ഇടുക, പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ ഇടുക, മൂന്ന് സ്ക്വയർ ഇൻറ്റു ഉള്ളിലുള്ള സംഖ്യ അതേപോലെ ഇടുക ആറ്. റൂട്ട് ഓഫ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ഇൻറ്റു ആറ് സമം റൂട്ട് ഓഫ് അൻപത്തി നാല്. ഇനി നമുക്കിതിൽ ഏതാ ചെറുത് വലുതെന്ന് എഴുതാൻ പറ്റും അല്ലേ. ആരോഹണ ക്രമം ഏറ്റവും ചെറുത് ആദ്യം എഴുതുക. അതിൽ ഏറ്റവും ചെറുത് ഏതാന്ന് നോക്കൂ. ഇതിൽ ഏറ്റവും ചെറുത് റൂട്ട് ഇരുപത്തെട്ടാണ്. അപ്പോൾ ഇതാണ് ആദ്യം എഴുതേണ്ടത്. തൊട്ടടുത്ത് വലുത്, അത് കഴിഞ്ഞ ഉടനെയുള്ള വലുത് ഏതാ വരുന്നത്, നാൽപ്പത്തെട്ടാണ്. ഇതാണ് രണ്ടാമത് എഴുതേണ്ടത്. അത് കഴിഞ്ഞ ഉടനെ പിന്നെ അൻപതാണ്. ഇതാണ് മൂന്നാമത് എഴുതേണ്ടത്. അത് കഴിഞ്ഞ ഏറ്റവും വലുത് അമ്പത്തിനാലാണ്. അപ്പോൾ ഇതാണ് നാലാമത് എഴുതേണ്ടത്. ഇനി നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ഇതല്ല ആദ്യം എഴുതേണ്ടത്, ഇതല്ല എഴുതേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചോദ്യത്തിൽ തന്നെ എഴുതണം അല്ലേ. അപ്പോൾ ഈ റൂട്ട് അമ്പത് ഏത് ചെയ്തിട്ടാണ് കിട്ടിയത്, അഞ്ച് റൂട്ട് രണ്ട്. അപ്പോൾ ഇതാണ് എഴുതേണ്ടത് ഇവിടുത്തെ സംഖ്യകൾ. അപ്പോൾ ഇത് ഒന്ന് ആദ്യം എഴുതേണ്ടത് ഇതാണ് റൂട്ട് ഇരുപത്തെട്ട്. അതിൻ്റെ ചോദ്യം ഏതാ, രണ്ട് റൂട്ട് ഏഴ്. അപ്പോൾ രണ്ട് റൂട്ട് ഏഴ് ആദ്യം എഴുതുക. പിന്നെ രണ്ടാമത് ഏതാ വരുന്നത്, റൂട്ട് നാൽപ്പത്തെട്ട്. അതിൻ്റെ ചോദ്യം നാല് റൂട്ട് മൂന്ന്. അടുത്ത മൂന്നാമത് വരുന്നത് റൂട്ട് അൻപത്, അതിൻ്റെ ചോദ്യം അഞ്ച് റൂട്ട് രണ്ട് കോമ. അവസാനം വരുന്നത് നാലാമത്തതാണ് റൂട്ട് അമ്പത്തിനാല്, അതിൻ്റെ ചോദ്യം മൂന്ന് റൂട്ട് ആറ്. ഇതാണ് ഉത്തരം. അഞ്ച് റൂട്ട് മൂന്ന്, നാല് റൂട്ട് ആറ്, ആറ് റൂട്ട് രണ്ട്, മൂന്ന് റൂട്ട് അഞ്ച്. അവരോഹണ ക്രമത്തിൽ എഴുതുക. അവരോഹണ ക്രമം എന്താണ്, വലുതെന്ന് ചെറുതിലേക്ക്. അതായത് ഏറ്റവും വലിയ സംഖ്യ ആദ്യം എഴുതുക, പിന്നെ ചെറുത്, പിന്നെ ചെറുത്, അങ്ങനെ എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ കണക്ക് ഇതുപോലെ ഇതിനൊക്കെ റൂട്ടിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഒതുക്കണം അല്ലേ. റൂട്ടിൻ്റെ പുറത്തുള്ള സംഖ്യ മാറ്റി എല്ലാം റൂട്ടിൻ്റെ ഉള്ളിലാക്കണം. അപ്പോൾ അഞ്ച് റൂട്ട് മൂന്നിന് നമുക്ക് എന്തെഴുതാം, റൂട്ടോ പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ എഴുതുക. അഞ്ച് സ്ക്വയർ ഇൻറ്റു മൂന്ന് സമം റൂട്ട് ഓഫ് അഞ്ച് സ്ക്വയർ എത്ര, ഇരുപത്തി അഞ്ച് ഇൻറ്റു മൂന്ന് സമം റൂട്ട് ഓഫ് എഴുപത്തി അഞ്ച്. നാല് റൂട്ട് ആറ്, റൂട്ട് ഓഫ് നാല് സ്ക്വയർ ഇൻറ്റു ആറ്, റൂട്ട് ഓഫ് നാലിൻ്റെ സ്ക്വയർ പതിനാറ് ഇൻറ്റു ആറ് സമം റൂട്ട് ഓഫ് തൊണ്ണൂറ്റി ആറ്. ആറ് റൂട്ട് രണ്ട്, റൂട്ട് ഓഫ് എന്നിട്ട് പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ, ആറ് സ്ക്വയർ ഇൻറ്റു ഉള്ളിലുള്ള സംഖ്യ രണ്ട് സമം റൂട്ട് ഓഫ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് ഇൻറ്റു രണ്ട് സമം റൂട്ട് ഓഫ് എഴുപത്തി രണ്ട്. മൂന്ന് റൂട്ട് അഞ്ച്, റൂട്ട് ഓഫ് പുറത്തുള്ള സംഖ്യയുടെ സ്ക്വയർ, മൂന്ന് സ്ക്വയർ ഇൻറ്റു ഉള്ളിലുള്ള സംഖ്യ അഞ്ച് സമം റൂട്ട് ഓഫ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ഇൻറ്റു അഞ്ച് സമം റൂട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച്. നമുക്ക് ചെയ്യേണ്ട അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കൂ. തൊണ്ണൂറ് റൂട്ട് തൊണ്ണൂറ്റാറാണ് ഏറ്റവും വലുത് അല്ലേ. അപ്പോൾ ഇതാണ് ആദ്യം എഴുതേണ്ടത്. തൊട്ട് ചെറുത്, അതിന് തൊട്ട് താഴെ ഉള്ളതേതാ എഴുപത്തഞ്ച്. അപ്പോൾ ഇതാണ് രണ്ടാമത് എഴുതേണ്ടത്. അതിന് താഴെ ഉള്ളതേതാ റൂട്ട് ഓഫ് എഴുപത്തിരണ്ട്, അതാണ് അടുത്ത് എഴുതേണ്ടത്. ഏറ്റവും അവസാനം ഏതാ നാൽപ്പത്ത്, റൂട്ട് നാൽപ്പത്തഞ്ച്, അതാണ് അവസാനം എഴുതേണ്ടത്. ഇനി ചോദ്യത്തിൽ എഴുതുമ്പോൾ ഇതല്ല എഴുതേണ്ടത്, ചോദ്യങ്ങളാണ് എഴുതേണ്ടത്. അവരോഹണക്രമത്തിൽ എഴുതുമ്പോൾ ചോദ്യമാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത് റൂട്ട് തൊണ്ണൂറ്റാറ്, അതിൻ്റെ ചോദ്യം നാല് റൂട്ട് ആറാണ് ആദ്യം എഴുതേണ്ടത്. നാല് റൂട്ട് ആറ് കോമ. രണ്ടാമത് എഴുതേണ്ടത് റൂട്ട് എഴുപത്തഞ്ചിൻ്റെ ചോദ്യം അഞ്ച് റൂട്ട് മൂന്ന്, അഞ്ച് റൂട്ട് മൂന്ന്. പിന്നെ മൂന്നാമത് എഴുതേണ്ടത് റൂട്ട് എഴുപത്തിരണ്ട്, അതിൻ്റെ ചോദ്യം ആറ് റൂട്ട് രണ്ട്. അവസാനം എഴുതേണ്ടത് നാലാമത്തെ റൂട്ട് നാൽപ്പത്തഞ്ചാണ്, അതിൻ്റെ ചോദ്യം മൂന്ന് റൂട്ട് അഞ്ച്.